നമസ്കാരം ഗുരുവായൂർ ഡിവോട്ടീസ് ഓൺലൈനിലേക്ക് ഒരിക്കൽ കൂടി എല്ലാവർക്കും സ്വാഗതം. ഞാൻ സവിത രാജ്കമൽ, ഗുരുവായൂർ സ്വദേശിയാണ്. ഇന്ന് ഉച്ചപൂജയുടെ നട തുറന്നിട്ടേ ഉള്ളൂ കേട്ടോ. ഞാൻ അകത്ത് കയറി തൊഴുതിട്ടില്ല, അപ്പോൾ എന്താണ് അലങ്കാരം എന്ന് എനിക്കറിയില്ല. എന്ത് പറ്റി, ഇന്നലെ ഞാൻ എൻ്റെ എല്ലാ സ്ഥിരം പ്രേക്ഷകരെയും കണ്ടില്ല. ഉച്ചപൂജയുടെ വീഡിയോ ചെയ്യാമെന്ന് എല്ലാവരും സമ്മതിച്ചിട്ടാണ് നമ്മൾ ഉച്ചപൂജയ്ക്കാക്കിയത്, പക്ഷേ ആരെയും ഞാൻ കണ്ടില്ല കേട്ടോ. എന്ത് ഉച്ചയ്ക്ക് കാണാത്ത വീഡിയോ, എല്ലാവരും കാണൂ, വീണ്ടും വീണ്ടും കാണൂ. ചോദ്യങ്ങൾ വരൂ, ചോദ്യങ്ങൾ വന്നാലേ നമുക്ക് ഉച്ചപൂജയുടെ ഈ ഒരു വീഡിയോ മുന്നോട്ട് കൊണ്ടുപോകാൻ ഉദ്ദേശിക്കുന്നുള്ളൂ, അല്ലെങ്കിൽ നമുക്ക് നിർത്താട്ടോ. എന്താ വേണ്ടത്, നമ്മൾ കണ്ടിന്യൂ ചെയ്യല്ലേ. അപ്പോൾ എല്ലാവരും കാണൂ ഇന്ന്. പിന്നെന്താണെന്ന് വെച്ചാൽ ഇന്ന് ചൊവ്വാഴ്ചയാണ്. ഇന്ന് പൊതുവേ വളരെ തിരക്ക് കുറവാണ്. അതെ, ഇപ്പോൾ ഒരു അനൗൺസ്മെൻ്റ് ഉണ്ട്. പ്രസാദോട്ട് കഴിക്കാൻ ആഗ്രഹിക്കുന്ന എല്ലാവരും അങ്ങോട്ട് ചെല്ലാനായിട്ട്, അന്നലക്ഷ്മി ഹാളിലേക്ക് എത്താനായിട്ട്. തിരക്ക് കുറഞ്ഞ ദിവസം സ്വതവേ അങ്ങനെ ഉണ്ട് കേട്ടോ. നമ്മൾ എന്താ പറയുക, വരിയിൽ ഒന്നും നിൽക്കാതെ തന്നെ നമുക്ക് അന്നലക്ഷ്മി ഹാളിൽ നിന്ന് ഉച്ചയ്ക്കുള്ള ഭക്ഷണം കിട്ടും. അപ്പോൾ ഇന്ന് ചൊവ്വാഴ്ച ആയതുകൊണ്ടാണെന്ന് തോന്നുന്നു പൊതുവേ നല്ല തിരക്ക് കുറവുണ്ട്. അപ്പോൾ ഇന്നത്തെ ചോദ്യം നോക്കാം. ആദ്യത്തെ ചോദ്യം, മുഖമണ്ഡപവും നമസ്കാര മണ്ഡപവും തമ്മിൽ എന്താണ് വ്യത്യാസം എന്നാണ് ചോദിച്ചിരിക്കുന്നത്. മുഖമണ്ഡപം എന്ന് പറയുന്നത് നമ്മളുടെ, അല്ല, ആദ്യം ഞാൻ നമസ്കാര മണ്ഡപം പറയാം. നമസ്കാര മണ്ഡപം എന്നുള്ളത് നമ്മൾ ചുറ്റമ്പലത്തിൽ നിന്ന് നാലമ്പലത്തിലേക്ക് പ്രവേശിച്ച് നമ്മൾ ആദ്യം നേരെ എത്തുന്നത്, രണ്ട് സൈഡിലുള്ള വാതിൽമാടം കടന്ന് നമ്മൾ നേരെ എത്തുന്ന സ്ഥലമാണ് നമസ്കാര മണ്ഡപം. അത് നമസ്കാര മണ്ഡപം എന്ന് പറയാൻ കാരണം എന്താണെന്ന് വെച്ചാൽ, നമ്മളുടെ പൂജാതി കർമ്മങ്ങൾ ചെയ്യുന്ന ഒതുക്കന്മാരും മേൽശാന്തിയും ഒക്കെ പൂജയുടെ ഇടയിൽ നമസ്കരിക്കുന്ന മണ്ഡപമാണ് നമസ്കാര മണ്ഡപം. അത് നമുക്ക് രാവിലത്തെ ഉഷപൂജയുടെ തൊട്ട് മുമ്പായിട്ടുള്ള പൂജ, ആ സമയത്ത് ചെന്ന് കഴിഞ്ഞാൽ അറിയാം മേൽശാന്തി ഇറങ്ങി വന്ന് നമസ്കരിക്കുന്നത് നമ്മൾ കാണാം, നമുക്ക് നേരിട്ട് കാണാൻ പറ്റും. അതിനെയാണ് നമ്മൾ നമസ്കാര മണ്ഡപം എന്ന് പറയുന്നത്. മുഖമണ്ഡപം എന്ന് പറയുന്നത് ശ്രീലകത്ത് ആദ്യത്തെ അറയാണ് മുഖമണ്ഡപം എന്ന് പറയുന്നത്. ഈ മുഖമണ്ഡപത്തിലാണ് വിഷുവിൻ്റെ വിഷുക്കണി ഒരുക്കാറുള്ളത്. നമ്മൾ നമ്മുടെ അവരവരുടെ ഗൃഹങ്ങളിൽ വിഷുക്കണി ഒരുക്കാറില്ലേ, നമ്മളെല്ലാം എന്താ പറയുക, ഫ്രൂട്ട്സും വെജിറ്റബിൾസും കണിക്കൊന്നയും എല്ലാം വെച്ചുകൊണ്ട് ഭഗവാനെ വെച്ചുകൊണ്ട് നമ്മൾ വിഷുക്കണി ഒരുക്കാറില്ലേ, അതുപോലെ തന്നെ അമ്പലത്തിൽ വിഷുക്കണി ഒരുക്കും. ഭഗവാൻ്റെ തെടമ്പ് എഴുന്നള്ളിച്ച് വെച്ചിട്ട് അത് ഈ മുഖമണ്ഡപത്തിലാണ് ഒരുക്കി വയ്ക്കാറുള്ളത്. ഭഗവാൻ അനുഗ്രഹം കൊണ്ട് ചില വർഷങ്ങളിൽ എനിക്ക് തരാവാറുണ്ട് കേട്ടോ, ഈ വിഷുക്കണി തൊഴാൻ തരാവാറുണ്ട്. നിങ്ങൾക്കും സാധിക്കട്ടെ. അടുത്തതായിട്ടൊരു ഭക്തൻ ചോദിച്ചിട്ടുണ്ട്, ശ്രീകോവിലിൽ ഒരുപാട് അറകളുണ്ടോ എന്ന് ചോദിച്ചിട്ടുണ്ട്. അതിനെക്കുറിച്ച് എനിക്കും അറിയില്ല കേട്ടോ. കാരണം എന്താ വെച്ചാൽ, നമ്മൾ ഈ സോപാനത്തിൻ്റെ അവിടെ നിന്ന് തൊഴുമ്പോൾ നമുക്കൊരു മൂന്ന് അറകളുള്ളതായിട്ട് തോന്നാറുണ്ട്. മൂന്ന് അറകളാണ് നമ്മൾ ഇന്ന് പുറത്തുനിന്ന് നോക്കുമ്പോൾ കാണുന്നത്. അകത്തിനി വേറെ എന്തെങ്കിലും ഉണ്ടോ എന്നുള്ളത് നമുക്കറിയില്ല. അതെല്ലാം അതീവ രഹസ്യമായിട്ട് സൂക്ഷിക്കേണ്ട കാര്യങ്ങളാണ്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരാളോട് ചോദിച്ചറിയാൻ സാധിക്കില്ല, അത് അവർ പറയില്ല. പൂജ ചെയ്യുന്ന ആളുകൾ അത് പറയാൻ പാടില്ല എന്നാണ്. അപ്പോൾ അതുകൊണ്ട് അതിലേക്ക് നമ്മളധികം കടക്കണ്ട. അറകളുണ്ട്, എത്ര അറകളാണ്, ഇങ്ങനെയാണ്, അതൊന്നും നമുക്കറിയില്ല കേട്ടോ. അടുത്തായിട്ട് നമ്മുടെ ശൈലമ്മയുടെ ചോദ്യമാണ്. നമ്മളുടെ അമ്പലക്കുളത്തിൽ നടുവിൽ കാളിയമർദ്ദന രൂപം എല്ലാവരും കണ്ടിട്ടുണ്ടാവും. കാളിയമർദ്ദന രൂപം അവിടേക്ക് ഒരു പ്രവേശനമില്ലാത്ത തരത്തിൽ ചുറ്റും ഒരു വേലിക്കെട്ട് പോലെ കാണാനുണ്ട്. അതെന്താണ്, അവിടെ ഒരു വേലി അല്ലെങ്കിൽ ഒരു കമ്പി വേലി നിർമ്മിച്ചിരിക്കുന്നത് എന്തിനു വേണ്ടിയിട്ടാണ്, അതിൻ്റെ പിന്നിൽ എന്തെങ്കിലും ഐതിഹ്യം ഉണ്ടോ, അത് അതിൻ്റെ പിന്നിൽ ഐതിഹ്യങ്ങൾ ഉള്ളതായിട്ട് എനിക്കറിയില്ല. അവിടെ ബാക്കിയുള്ള സ്ഥലത്തിനേക്കാളും കുറച്ചും കൂടി ആഴം കൂടുതലാണ്. ആഴം കൂടുമ്പോൾ അപകട സാധ്യതകൾ കൂടുതലാണ്. അങ്ങനെ അപകട സാധ്യതകൾ കുറയ്ക്കാൻ വേണ്ടിയിട്ടാണ്, പണ്ടൊക്കെ എൻ്റെ അച്ഛനൊക്കെ പറഞ്ഞ് കേട്ടിട്ടുണ്ട്, ഒരുപാട് അപകടങ്ങൾ അമ്പലക്കുളത്തിൽ നടന്നിട്ടുണ്ട്. അപ്പോൾ അത്തരം അപകടങ്ങൾ ഒഴിവാക്കാൻ വേണ്ടിയിട്ടാണ് ദേവസ്വം ഒരു മുൻകരുതൽ എന്ന നിലയിലാണ് അവിടെ ഒരു വേലിക്കെട്ട് തീർത്തിരിക്കുന്നത്. ഇപ്പോഴും കുളം വൃത്തിയാക്കുന്ന സമയത്ത് അവിടുത്തെ വെള്ളം മുഴുവൻ വറ്റിച്ചാലും നടുവിൽ കുറച്ച് വെള്ളം എന്തായാലും ഉണ്ടാവും. ഏകദേശം ഒരു അഞ്ചാറ് ആളുടെ അത്രയും താഴ്ചയിലാണ് ആ നടുവിലത്തെ ഏരിയ വെള്ളം നിറഞ്ഞു നിൽക്കുന്നത്. അത് ഒരു വേനൽക്കാലത്തും നമുക്കങ്ങനെ അല്ലെങ്കിൽ കുറയുക അങ്ങനെ ഒരു അവസ്ഥ ഇല്ല. നടുവിൽ ബാക്കിയുള്ള ഭാഗത്തൊക്കെ കുറച്ച് വെള്ളം പടി ഇറങ്ങി പോകാറുണ്ടെങ്കിൽ പോലും അവിടെ നല്ലോണം വെള്ളം ഉണ്ടാവാറുണ്ട്. അപ്പോൾ അതിന് കാരണം ഇതാണെന്ന് തോന്നുന്നു, അവിടെ കുറച്ചധികം ആഴമുണ്ട്. അപ്പോൾ സേഫ്റ്റി പർപ്പസിന് വേണ്ടി മാത്രമാണ് അവിടെ അങ്ങനെ ഒരു കമ്പി വേലി കെട്ടിയിട്ടുള്ളതെന്നാണ് എൻ്റെ അറിവ്. ഇനി കൂടുതലായിട്ട് വേറെ എന്തെങ്കിലും ഉണ്ടോ എന്ന് ഞാൻ അന്വേഷിച്ചിട്ട് പറയാം കേട്ടോ. അപ്പോൾ ഇന്ന് അത്ര ചോദ്യങ്ങളേ ഉള്ളൂ. കൂടുതൽ ചോദ്യങ്ങൾ നിങ്ങൾ ചോദിക്കുക, ഉച്ചപൂജയുടെ വീഡിയോ പ്രൊമോട്ട് ചെയ്യണം. കാരണം എന്താ വെച്ചാൽ, ഇന്നലെ എനിക്ക് ഭയങ്കര വിഷമമായി. നമ്മളെല്ലാവരും കൂടിയാണ് ഉച്ചപൂജയ്ക്ക് വീഡിയോ ചെയ്യാം എന്നൊരു തീരുമാനത്തിലെത്തിയത്. പക്ഷേ ആരും സമയപരിമിതി കൊണ്ടായിരിക്കാം, അല്ലെങ്കിൽ നിങ്ങൾക്ക് വർക്കിംഗ് ഡേയ്സിൽ കാണാനുള്ള ബുദ്ധിമുട്ട് കൊണ്ടാണോ എന്നറിയില്ല.
അധികം പേരെയും കണ്ടിട്ടില്ല അപ്പോൾ കൂടുതൽ പേരും കാണുക കൂടുതൽ പേരിലേക്ക് എത്തിക്കുക അപ്പോൾ നമുക്ക് നാളത്തെ ഉച്ചപൂജ വീഡിയോയിലൂടെ കാണാം നന്ദി Thank you.
ഗോകുലം പോലും അറിഞ്ഞില്ല ഗോപവധൂജനമറിഞ്ഞില്ല ഗോകുലം പോലും അറിഞ്ഞില്ല രാസവിലാസ രാസവിലാസ നർത്തനമാടും രാധാകാമുകനേ വിടേകും ഗോകുലം പോലും അറിഞ്ഞില്ല ഗോപവധൂജനമറിഞ്ഞില്ല ഗോകുലം പോലും അറിഞ്ഞില്ല രാസവിലാസ രാധാകാമുകനേ വിടേകും രാസവിലാസ നർത്തനമാടും രാധാകാമുകനേ വിടേകും ഗോകുലം പോലും അറിഞ്ഞില്ല ഗോപവധൂജനമറിഞ്ഞില്ല ഗോകുലം പോലും അറിഞ്ഞില്ല രാസവിലാസ രാധാകാമുകനേ വിടേകും രാസവിലാസ നർത്തനമാടും രാധാകാമുകനേ വിടേകും ¶¶
Yeah.